ഹ്യൂമൻ റൈറ്റ്സ് നമ്മളെ കർഷകരെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ മിൽമ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് പാല് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും കളക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷമുള്ളവർക്ക്. ഇത്തവണ കുറച്ചും കൂടെ കടുപ്പിച്ചിട്ട് മൊത്തത്തിൽ നമുക്കൊരു മുട്ടം പണിയാണ് തന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ദയവായിട്ട് അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാനങ്ങനെ സ്ക്രീനിലൊരു PDF ഫയലിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. മിൽമയുടെ മലബാർ മേഖലയിലുള്ള ചെറിയൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ പാല് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ വൈകുന്നേരത്തെ പാല് വേണ്ട, വൈകുന്നേരത്തെ പാലുള്ളത് സൊസൈറ്റികൾ കളക്ട് ചെയ്യേണ്ടതെന്നാണ് മിൽമ സൊസൈറ്റികൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ പാലളക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ രാവിലെ മാത്രമേ പാൽ അളക്കുന്നുണ്ടായിരിക്കുന്നുള്ളൂ, വൈകുന്നേരത്തുള്ളതൊക്കെ വീടുകളിൽ കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കാൻ പോകുന്നത് അത്യാവശ്യം ഒരു നാലോ അഞ്ചോ പശുക്കൾ തൊട്ട് അങ്ങോട്ട് മേലേക്ക് ഉളക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചെറുകിട കർഷകരും ചിലപ്പോൾ ബാധിക്കാം, അല്ലെങ്കിൽ റീറ്റെയിലായിട്ട് വിൽക്കാൻ പറ്റാത്തവരൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഇതാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരത്തെ പാല് മിൽമയ്ക്ക് വേണ്ട, അത് തീരുമാനമായി. വൈകുന്നേരത്തെ ഈ പാലും കൊണ്ട് സൊസൈറ്റി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലത്തെ പാല് തന്നെ 60% മാത്രമേ സൊസൈറ്റിക്ക് വേണ്ടുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. വ്യക്തമായിട്ട് ഇപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണയൊന്നും ആയിട്ടില്ല. സർക്കുലറിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്താണ് കാര്യം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കർഷകൻ എന്ത് ചെയ്യും? മിൽമ എങ്ങനെയാണ് നമുക്കിട്ട് ഈ പണി തരുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. കാരണം കൊറോണ ഇതിന് മുൻപ് വന്നിട്ടില്ല, ഇതുപോലെ ഒരു മൊത്തത്തിൽ സ്റ്റക്കാവുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പ്രശ്നം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി വന്നു. പാല് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പൊടിയാക്കി കൊണ്ടുവരുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കി. ഇതൊക്കെ കിട്ടിയിട്ടും മിൽമ പഠിച്ചില്ല. രണ്ടാം തരംഗം വന്നപ്പോഴും നോക്കിയിരുന്നു. അതാണ് മിൽമ കർഷകരോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ചതി എന്ന് പറയുന്നത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞൊരു 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പാല് ഈ വീണ്ടും ഒരു ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരുപാട് മാർഗങ്ങളുണ്ട് മിൽമയെ സംബന്ധിച്ച്. പാല് പൊടിയാക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനിയിപ്പോൾ എടുക്കുന്ന പാലിന് ഇന്ന് തന്നെ പൈസ വേണമെന്നൊന്നും കർഷകരാരും നമ്മളോട് പറയാറില്ല, അല്ലെങ്കിൽ മിൽമയോട് പറയാറില്ല. കർഷകനെ പാല് വിറ്റഴിക്കാൻ പറഞ്ഞു അത് തീറ്റയായിട്ട് കൊടുത്താൽ പോലും കർഷകർ അതിന് തയ്യാറാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ നിർത്താൻ പറ്റുന്നൊരു സംഗതിയല്ല പാൽ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാളെ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നു, നാളെ ഈ പാല് മൊത്തത്തിൽ നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മുതൽ പാല് കൊണ്ടുവന്നോളൂ എന്ന് പറയുമ്പോൾ തിരിച്ച് വീണ്ടും ആ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല പശു എന്ന് പറയുന്ന ഒരു ജീവിക്കുള്ളത്. കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും, അല്ലാത്തപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യം ഉണ്ടാകും. അപ്പോൾ മിൽമ ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ മിൽമ സ്വന്തമായിട്ട് എത്ര പാല് വന്നാലും ആ പാലിനെ പൗഡറാക്കി വെക്കാനുള്ള സംവിധാനം ഒരുക്കണമായിരുന്നു. മിനിമം പൂട്ടിക്കിടക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ എടുത്തിട്ട് ലീസിനെടുത്തിട്ടെങ്കിലും ഈ ഒരു സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരുന്ന മിൽമയുടെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെല്ലാവരും ഇതിൽ കർഷകരുടെ ശാപം ഏറ്റുവാങ്ങേണ്ടവരാണ്. കാരണം ഇപ്പോൾ ഒരു വൻകിട ഫാമിനെ സംബന്ധിച്ച് ഒരു 100-150 പശുക്കളുള്ള ഫാമിനെ സംബന്ധിച്ച് ഡെയിലി ഒരു 500-1000 ലിറ്ററിൻ്റെ ഉള്ളിൽ പാലുണ്ടായിരിക്കും. ഇപ്പോൾ മിൽമ ഒരു ദിവസം വൈകുന്നേരത്തെ പാലെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് ഈ കർഷകൻ എന്ത് ചെയ്യും? ഈ കർഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് ഈ ഫാം തുടങ്ങിയിട്ടുള്ളത്? മിൽമയുടെ വാഗ്ദാനങ്ങൾ പോലെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എത്രയുണ്ടെങ്കിലും ഞങ്ങൾ എടുക്കും. നിങ്ങൾക്ക് ന്യായമായ വില, മോഹിപ്പിക്കുന്ന വില ഒന്നും ഇന്നുവരെ തന്നിട്ടില്ല, ന്യായമായൊരു വില കിട്ടുന്നുമുണ്ട്, അതില്ലാന്നും പറയുന്നില്ല. അപ്പോൾ ഈ സംവിധാനം കണ്ടിട്ടാണ് ഈ കർഷകർ പശുക്കളെ ധൈര്യമായിട്ട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലും ലാഭകരമായിട്ടുള്ള ഇത്രയും തന്നെ പണിയില്ലാത്ത ഒരുപാട് മേഖലകൾ കർഷകർക്കുണ്ട്. അതിന് പോവാതെ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് മിൽമ പാല് കളക്ട് ചെയ്യുന്നു, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മിൽമ എന്താ ചെയ്യുന്നത്? നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഈ പാലെടുക്കുന്നു, എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ അത് ന്യായമല്ലല്ലോ. പാലെടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തി പോവുക. അപ്പോൾ കർഷകർ കൃഷി ചെയ്യില്ല, പരിപാടി നിർത്തിക്കോളും. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഒന്നെങ്കിൽ നന്നായിട്ട് കളക്ട് ചെയ്യുക, എന്ത് പ്രതിസന്ധി വന്നാലും ഈ പാല് കളക്ട് ചെയ്യാൻ തയ്യാറാവുക, അല്ലെങ്കിൽ സൊസൈറ്റിയും വേണ്ട മിൽമയും വേണ്ട, നിർത്തി പോവുക. അന്യസംസ്ഥാനത്ത് നിന്ന് പാല് വന്നോളൂ, ഇവിടെ കേരളത്തിൽ പാല് കുടിക്കാതെ ആൾക്കാർ ചത്തുപോകുന്നില്ല. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, മിൽമ നിഷ്ക്രിയമായി ഇരുന്നതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു പ്രതിസന്ധി കർഷകരെ ബാധിച്ചത്. ചെറുകിട കർഷകർ ഒരെണ്ണത്തിന് വളർത്തി 5-6 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് ബാധിച്ചോളുന്നില്ല. ഒരു അത്യാവശ്യം നല്ലൊരു പശുവിനെ വളർത്തി ഒരു 18-20 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. കാരണം ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം ഈ കർഷകൻ ഈ പശുവിനെ വാങ്ങിച്ചിട്ടുണ്ടാവുക, തൊഴുത്തുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം.
പലതരത്തിലുള്ള ബാധ്യതകൾ അയാൾക്കുണ്ടായിരിക്കും. മറ്റെല്ലാം അവസാനിച്ച അസ്തമിച്ച സമയത്ത് പശുവിനെ വളർത്താം എന്ന് തീരുമാനിച്ചിറങ്ങിയ ധാരാളം കർഷകരും ഉണ്ടായിരിക്കും. അത്തരം ആളുകൾക്കും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സർക്കാർ തന്നെ സബ്സിഡി തന്നിട്ട് കർഷകനെ പ്രൊമോട്ട് ചെയ്ത് കൃഷിയിലേക്ക് ഇറങ്ങുമോ, ഫാമിങ്ങിലേക്ക് ഇറങ്ങുമോ, പശുവിനെ വളർത്തുമെന്ന് പറയുക, അന്യസംസ്ഥാനത്ത് പോയിട്ട് പശുവിനെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി സബ്സിഡി തരിക, ഇതൊക്കെ ചെയ്ത് തന്നിട്ട് പാല് വിൽക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ പാല് ഞങ്ങൾക്ക് വേണ്ട, പാലുങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു എന്നുള്ളൊരു മട്ടിൽ സംസാരിക്കുന്നത് ന്യായമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ ചോട്ടിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. രാവിലത്തെ പാല് 60% കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. 10 ലിറ്ററിൽ മേലെയുള്ള ആളുകൾ പകുതി മൊത്തം അളക്കുന്നതിന് പകുതി അളന്നാൽ മതി എന്നുള്ളതാണ് മിൽമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്, കർഷകർക്ക് കിട്ടിയിട്ടുള്ള ഡയറക്ഷൻ. അപ്പോൾ അത് ചിലപ്പോൾ തീർച്ചയായിട്ടും ചർച്ചകളൊക്കെ നടത്തി മാറ്റുമായിരിക്കാം. എന്തായാലും ഒന്നുകിൽ ഗവൺമെൻറ് ഇടപെടുക, ഗവൺമെൻറ് ഇടപെട്ട് ഈ പാല് മൊത്തത്തിൽ കളക്ട് ചെയ്യാനും ആ പാലിനെ പ്രോസസ്സ് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ മാറ്റാൻ, അത് മിൽമയുടെ സൈഡിൽ നിന്ന് മിൽമ ചിന്തിക്കേണ്ട കാര്യമാണ്. കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു പ്രസ്ഥാനമാണ് മിൽമ എന്ന് പറയുന്നത്, കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അന്യ സംസ്ഥാന ലോബികൾക്ക് അവരുടെ പാല് കേരളത്തിൽ കേരളത്തിൻ്റെതായ ബ്രാൻഡിങ്ങിൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല മിൽമ നിലകൊള്ളേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ മിൽമ മുൻകൈ എടുത്തിട്ട് പാല് കളക്ട് ചെയ്യുക, ആ പാലിന് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നോക്കുക. ഇനിയും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലൊക്കെ ഇതിലും കൂടുതൽ രൂക്ഷമായിട്ട് ചിലപ്പോൾ കൊറോണ നമ്മുടെ ജീവിതത്തിന് ബാധിച്ചേക്കാം. അപ്പോൾ അതിനുള്ളൊരു മുൻകൂട്ടി കണ്ടുള്ളൊരു സംവിധാനം ഒരുക്കി വയ്ക്കുക. അത് ഒരുക്കാതിരുന്നത് മിൽമ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകൾ ഇതിൻ്റെ ചുവട്ടിലുണ്ടാകും. ജസ്റ്റ് കമൻറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും ഇതിനെപ്പറ്റി. താങ്ക്സ് ഫോർ വാച്ചിങ്.